നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിന്റെ ഓരോ തുടക്കം മുതൽ തന്നെ പലതരത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ളൊരു യുദ്ധത്തിലേക്ക് വരെ വഴിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴതാ ഗസ യുദ്ധത്തിന്റെ വഴിത്തിരിവെന്നോണം ജോർദാൻ സിറിയ അതിർത്തിയിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 3 US സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിക്കുകയാണ്. ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേറ്റതായും US സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. സിറിയയിലെ അൽത്താൻ താവളത്തിന് നേരെയായിരുന്നു ആക്രമണം. ഒക്ടോബർ 7 ശേഷം മേഖലയിൽ US സൈനികർ കൊല്ലപ്പെടുന്നത് ഇതാദ്യമായാണ്. ഇറാൻ പിന്തുണയുള്ള സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നും ശക്തമായി തിരിച്ചടിയുണ്ടാകുമെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി. അതേസമയം അതിർത്തിക്ക് പുറത്തുള്ള US സൈനിക താവളത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നതെന്ന് ജോർദാൻ അറിയിച്ചു. പരസ്പര ധാരണ പ്രകാരമാണ് അതിർത്തി മേഖലയിലെ US സൈനിക സാന്നിധ്യമെന്നും ജോർദാൻ അധികൃതർ വെളിപ്പെടുത്തി. ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജോ ബൈഡൻ പറഞ്ഞു. ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് വിഭാഗം ഉത്തരവാദിത്വം ഏറ്റതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരതകളെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്ന വരെ മേഖലയിലെ US കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് സായുധ വിഭാഗം അറിയിച്ചതായും പത്രം വെളിപ്പെടുത്തി. ആക്രമണത്തെ ജോർദാൻ അപലപിച്ചു. ഇറാഖിലും സിറിയയിലും ഏതു സമയവും അമേരിക്കൻ പ്രത്യാക്രമണം സാധ്യത കൂടുതലുമാണ്. അതിനിടെ ഗസയിലെ ഖാൻ യുനൂസിലും മറ്റും ഇസ്രായേൽ ആക്രമണം കൂടുതൽ രൂക്ഷമായി. ആശുപത്രികളുടെ സ്ഥിതി ഏറെ ദയനീയമായതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഇന്നലെ മാത്രം 165 പേരാണ് കൊല്ലപ്പെട്ടത്. 290 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 26,422 പരിക്കേറ്റവരുടെ എണ്ണം 65,087 എത്തിയിരിക്കുന്നു. ഖത്തർ, ഈജിപ്റ്റ്, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥയിൽ പരിസ്ഥിതി തുടരുന്ന ബന്ദിമോചന ചർച്ചയിൽ കാര്യമായ പുരോഗതിയില്ല എന്നതാണ് മറ്റൊരു വാർത്ത. 2 വെടിനിർത്തലിനൊപ്പം ബന്ദിമോചനവും തടവുകാരുടെ കൈമാറ്റവും സംബന്ധിച്ച് ഏറെക്കുറെ വിശാല ധാരണ രൂപപ്പെട്ടതായെങ്കിലും ഇസ്രായേലും ഹമാസും കൈക്കൊള്ളുന്ന നിലപാടുകൾ നിർണായകമാകും. ലക്ഷ്യം നേടാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ഇസ്രായേലും ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ വെടിനിർത്താൻ ഒരുക്കമല്ല എന്ന ഹമാസും മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായാണ് വിവരം. അതിനിടെ ഗസയിൽ നിന്ന് ഫലസ്തീനികളെ പുറന്തള്ളി ജൂത കുടിയേറ്റത്തിന് അനുമതി നൽകണമെന്ന ആവശ്യവുമായി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഇസ്രായേൽ സർക്കാരിലെ 12 മന്ത്രിമാർ പങ്കെടുത്തതായി ജർമ്മൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഗസയിൽ UN അഭയാർത്ഥി ഏജൻസികൾക്കുള്ള ഫണ്ട് പിൻവലിക്കാനുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുമാനത്തെ ഇസ്രായേൽ സ്വാഗതം ചെയ്തു. Oh.